കോവിഡ് പ്രതിരോധത്തിന് വേറിട്ട മാർഗം പരീക്ഷിക്കുകയാണ് തൃശൂർ കോർപ്പറേഷൻ. നഗരത്തിലെ പ്രധാന കേന്ദ്രങ്ങളിൽ ഡ്രോൺ ഉപയോഗിച്ചാണ് അണുവിമുക്തമാക്കിയത്. സംസ്ഥാനത്ത് തന്നെ ഇതാദ്യമായാണ് ഡ്രോണിന്റെ സഹായത്തോടെയുള്ള സാനിറ്റൈസേഷൻ. കോവിഡ് പ്രതിരോധത്തിനായി തൃശൂർ കോർപ്പറേഷൻ എന്നും വ്യത്യസ്ത മാർഗങ്ങൾ സ്വീകരിക്കാറുണ്ട്. ഡ്രോണാണ് ഇത്തവണ നഗര കേന്ദ്രങ്ങൾ അണുവിമുക്തമാക്കാൻ ഉപയോഗിച്ചത്. ജനങ്ങൾ കൂടുതലായി വന്നു പോകുന്ന വടക്കേ സ്റ്റാൻഡ്, ശക്തൻ സ്റ്റാൻഡ്, മാർക്കറ്റുകൾ, കോർപ്പറേഷൻ ഓഫീസ് പരിസരം എന്നിവിടങ്ങളാണ് ആദ്യഘട്ടത്തിൽ ഡ്രോൺ ഉപയോഗിച്ച് അണുവിമുക്തമാക്കിയത്. കൂടുതൽ പ്രദേശങ്ങൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ അണുവിമുക്തമാക്കാമെന്നതാണ് പ്രത്യേകത. കോവിഡ് രോഗികൾ ഉള്ളത് എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് തൃശൂർ കോർപ്പറേഷന്റെ പരിധിയിലാണെന്നാണ് അവർ വെളിപ്പെടുത്തിയത്. അതിന്റെ വെളിച്ചത്തിലാണ് നമ്മൾ അവരെ വിളിച്ചു വരുത്തുകയും വളരെ അടിയന്തരമായി ഇവിടെ ഇത് സാനിറ്റൈസ് ചെയ്യാൻ തയ്യാറായത്. എന്തായാലും ആ കമ്പനി ഏറ്റെടുത്തിട്ടുള്ള ദൗത്യം പൂർണ്ണതയിലെത്തിട്ട് തൃശൂർ കോർപ്പറേഷന്റെ പരിധിയിൽ ഈ സംരംഭം ചെയ്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇത് ഇതിന്റെ ഗുണകരമായ അവസ്ഥയുണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. 12 ലിറ്റർ ടാങ്ക് കപ്പാസിറ്റി ഉള്ളതാണ് ഈ ഡ്രോൺ. അന്തരീക്ഷത്തിലെ രോഗാണുക്കളെ നശിപ്പിക്കുന്നതിനായി സോഡിയം ഹൈപ്പോക്ലോറൈഡും സിൽവർ നൈട്രേറ്റ് ലായനിയുമാണ് ടാങ്കിൽ നിറയ്ക്കുന്നത്. ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഗരുഡ എയ്റോസ്പേസ് എന്ന സ്ഥാപനം സൗജന്യമായാണ് കോർപ്പറേഷന് വേണ്ടി സാനിറ്റൈസേഷൻ ചെയ്തു നൽകിയത്. 24 തൃശൂർ.